നമസ്കാരം. കോമഡി വേഷങ്ങളിലൂടെയും ക്യാരക്ടർ വേഷങ്ങളിലൂടെയെല്ലാം നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടി. അതിലുപരി പറയുകയാണെങ്കിൽ നിരവധി അമ്മ കഥാപാത്രങ്ങളിലൂടെ വേറിട്ട മുഖമായി മാറിയ നടി സേതുലക്ഷ്മി അമ്മ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി സേതുലക്ഷ്മി അമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ. നമസ്കാരം അമ്മ. നമസ്കാരം. ക്രോസ് റോഡ്സിലേക്ക് സ്വാഗതം. ഒരുപാട് ചലച്ചിത്രത്തിൽ ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടറുകൾ അമ്മ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം പുതിയ വിശേഷങ്ങളായിരിക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുക. നമുക്ക് പുതിയ വിശേഷങ്ങളൊന്ന് പറഞ്ഞാലോ? പുതിയ സിനിമ വിശേഷങ്ങൾ. അതെ, തീർച്ചയായും. പുതിയ സിനിമ വിശേഷങ്ങൾ കൊറോണയ്ക്ക് ശേഷം ഞാനൊരു 7-8 പടം ചെയ്ത് അത് 3 എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഇൻ രാജേഷ് പിള്ള അങ്ങനെ ഒരാളായിരുന്നു എൻ്റെ ഡയറക്ടർ. പിന്നെ അവൾ, പിന്നെയുള്ള പടത്തിൻ്റെ പേര് പറഞ്ഞത് അവൾക്കൊപ്പം അങ്ങനൊരു പടം. അത് അവൾക്കൊപ്പം 50 ദിവസം തിയേറ്ററിലായിരുന്നു ഓടിയത്. മറ്റേത് രണ്ടും അതല്ലാതെ ഈ ഫോണിൽ കൂടെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു 3 പടം റിലീസാവാനുണ്ട്. ഇപ്പം അതിൽ 2 പടം ഡബിങ് കഴിഞ്ഞ് ഇനി 1 പടത്തിൻ്റെ ഡബിങ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി 1 പടത്തിൻ്റെ അത് 1 പടം പോലീസ് ഡേ, അതിൻ്റെതാണ് ഇനി ഡബിങ്. പിന്നെ ജമാലിന്റെ പുഞ്ചിരി, ഇന്ദ്രൻസ് ആണ് ജമാലിന്റെ പുഞ്ചിരി. അത് ഡബ് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിപ്പോ ഏതാണ്ടൊക്കെ ആവും, ഓണത്തിനോടുകൂടെ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം, ആലഫ് പി അഷറഫ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഭയങ്കര ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം നിർത്തിവെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? നമ്മളിപ്പോ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, പക്ഷെ നാടകത്തിൽ നിന്നാണ് അമ്മ തുടങ്ങുന്നത്. അതുപോലെ തന്നെ സീരിയലുകളിലും. അപ്പൊ ഇതിൽ ഏറ്റവും ഏതിൽ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ സീരിയലും സിനിമയായിരിക്കണം. സീരിയലും പണത്തിനും വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി. അതാണല്ലോ സിനിമയിലൊക്കെ ആയിട്ടാണല്ലോ ഇപ്പൊ എന്നെ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയത്. നാടകത്തിലായെങ്കിൽ അത്ര വലിയ ഇപ്പൊ ആർക്കും ഇന്റർവ്യൂ, നാടകത്തിലൊക്കെ നാടകം കളിച്ച് പോകണം, 1 വർഷം കഴിയുന്ന അടുത്ത നാടകസമിതി പോകണം, ഇത്രയേ ഉള്ളൂ. ഇതല്ല. പിന്നെ നാടകം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു 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 മാസം നമ്മൾ റിഹേഴ്സൽ നടത്തി കഴിഞ്ഞിട്ട് 1 വർഷം അത് കളിക്കണം. 1 വർഷം കളിക്കുമ്പോൾ ഒരു ഡയലോഗ് പോലും തെറ്റാൻ പാടില്ലാതെ നമ്മളെ മനഃപ്പാഠമാക്കി പഠിക്കണം. എത്ര ഉറക്കം കഴിഞ്ഞാലും ചേച്ചവൻ 2 ദിവസം ഇപ്പൊ ഒക്കെ ഒരു നാടകമുള്ളൂ. ഞാൻ 3-4 നാടകം കളിച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ. കാരണം 10-10:30 മണിക്ക് കോൺവെന്റ് ഒക്കെ ഉണ്ട് സിസ്റ്റേഴ്സിന്റെ. അവിടെ പിള്ളേർക്ക് വേണ്ടി ഉച്ച കഴിഞ്ഞ പിള്ളേർ കോളേജിന് വേണ്ടി, പിന്നീട് ഉത്സവം, അങ്ങനെ കളിച്ചു. 40 വർഷത്തോളം നാടകത്തിൽ തന്നെയായിരുന്നു അല്ലേ? അപ്പം ഒരുപാട് നാടകം, ഒരു 5000-ലധികം നാടകങ്ങൾ, ഒരുപാട് നാടകം കളിച്ചു. പിന്നെ അങ്ങനെ അതാണ് നാടകം എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 3-4 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഈ ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കണ്ണി കൂടി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ സിനിമ അല്ലേ? ആദ്യത്തെ ഈ KG ജോർജ് സാറിൻ്റെ പടമായിരുന്നു. അതിൽ അഭിനയിച്ചപ്പോൾ തന്നെ തിലകമാഷൊക്കെ ഉണ്ട്. തിലകൻ ഡോ താൻ ഗംഭീരമായിട്ട് വർത്തമാനം താൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ തനിക്ക് നീണ്ട ഒരു ഗ്യാപ്പുണ്ട്. അപ്പോഴെനിക്ക് സങ്കടം വന്നു. എനിക്ക് എന്തിനാ ഗ്യാപ്പ് കൊണ്ട്, എനിക്ക് സിനിമ കയറിയാൽ മതിയെന്നായിപ്പോ എനിക്ക്. കാരണം ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ KPSC ലളിതമ്മ എടുക്കേണ്ട ഒരു വേഷമായിരുന്നു. അത് അവർക്ക് എന്തോ അസുഖം, ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് എന്നെ വിളിച്ചത്. പിന്നെ വീണ്ടും അവരല്ലേ സിനിമക്കാരി, അപ്പൊ അവര് തന്നെ വന്ന്. പിന്നെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു സീരിയല്, അത് സീരിയൽ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം സത്യൻ അന്തിക്കാട് സാറ് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സീരിയലാണെന്ന് കരുതി ഇന്ന് നോക്കിക്കളയെന്ന് വെച്ചാൽ ദൂരദർശനി നോക്കിയപ്പോൾ കണ്ടത് തന്നെയാണ്. അതാണ് നിമിത്തം എന്നൊക്കെ പറയുന്നത്. ഇതിനൊരു ഭാഗ്യമുണ്ട്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും ഡാൻസ് പഠിച്ച് 4-ാം ക്ലാസ് മുതൽ നൃത്തം പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കലാമേഖലയിലേക്കുള്ള ഒരു പ്രവേശനം നൃത്തം ഒരു കലാരൂപമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആ ഒരു സമയത്ത് നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കുമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്നോ? ഇല്ല, ഞാൻ ഡാൻസ് പഠിക്കുന്ന അടുത്ത വർഷം ഒക്കെ ഒരു മാഷ വീട്ടിൽ. എത്ര വർഷത്തോളം ഡാൻസ് പഠിച്ചു? ഡാൻസ് വീട്ടിലൊരു 4-5 വർഷം പഠിച്ചു. അതിനുശേഷം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന്, ഞാൻ കൊല്ലത്തുകാരിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് മാഷ് തിരുവനന്തപുരത്തോടാണ്. അപ്പോൾ ഈ അക്കാഡമിയിൽ നിന്ന് തന്നെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം പിടിക്കുമ്പോൾ സാറ് പിടിക്കുമല്ലോ, അപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് അവരുടെ ഡാൻസും അവരുടെ ഒരുക്കങ്ങളും ഒക്കെ, ഞാൻ ഗ്രാമത്തിലുള്ളതായിരുന്നു, എനിക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി, ഇന്ന് ആരും നോക്കത്തില്ല, മനസ്സിലായ, എത്ര സുന്ദരി പോയാലും ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടങ്ങ് മാറിക്കളയുന്ന. ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ്. ഒരു സുന്ദരിയെ കണ്ട, ഞാനിപ്പോഴും സുന്ദരിയെ കണ്ടെന്ന് നോക്കും, കണ്ടിട്ട് ഞാൻ എന്ത് നല്ല സുന്ദരി, അയ്യോ സുന്ദരി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അന്നത്തെ കാലമാണത് എനിക്ക്. അപ്പം ഇവര് വന്നപ്പോഴത്തേക്ക് എല്ലാവരും നോക്കുന്നു, മുടി പിടിക്കുന്നത് നിൽക്കുന്നു. 2 ദിവസമൊക്കെ പിന്നിട്ട് നല്ല ഇതായിരുന്നു, പൂക്കളൊക്കെ വെച്ച് കുപ്പിവളകളൊക്കെ ഇട്ട്. ഞങ്ങൾ കുപ്പിവളയൊന്നും മാറ്റി തരത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് അവർക്കൊപ്പം ഞാൻ ഡാൻസ് ചെയ്ത്, ഡാൻസൊക്കെ അവർക്കൊപ്പം തന്നെ, അവർ ഓടിയാണ് ഡാൻസ് ചെയ്യുന്നത് അങ്ങനെ. അപ്പം മുഖത്ത് ആക്ഷനും എനിക്കുണ്ട്, മറ്റവർക്കാർക്കും അത്ര. അനിയത്തി, അപ്പച്ചിയുടെ മക്കള്, ഞങ്ങൾ കുടുംബക്കാരൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പം എനിക്കത് ഞാനങ്ങനെ എത്ര ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എന്നാണ് അന്ന് പറയുന്നത് പള്ളിക്കൂടത്തിന്. +1, +2 ഒന്നും ഇല്ല. അപ്പൊ കുറച്ചുപേര് പറഞ്ഞ് ഡാൻസ് പഠിച്ച് തീർന്ന് ഇനി പെണ്ണിനെ ഏതെങ്കിലും ഒരു വാദ്യാരം എന്നാ പറയുന്ന, സാറന്മാരെ പറയുന്ന വാദ്യാരം, ഏതെങ്കിലും വാദ്യാരെ കണ്ടുപിടിച്ച് കെട്ടിച്ചയക്കണം, ഇനി ഇതും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അക്കാഡമി അവിടെ 16 വയസ്സാകുമ്പോൾ കെട്ടണ്ടേ, 17 വയസ്സൊക്കെ ആകുമ്പോൾ കെട്ടണ്ടേ. അപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞ നിർബന്ധം ഉണ്ടെങ്കിൽ നിർത്തണം, വീട്ടിൽ നിർത്തണം, ഇങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ ചെറുക്കന്മാർ വരത്തില്ല, ആട്ടക്കാരിയായി പോകും എന്നൊക്കെ പറഞ്ഞു. എനിക്കവിടെ പഠിക്കാൻ പോകണം, എനിക്ക് കല്യാണം അല്ല ഇഷ്ടം, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ്. എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു. അപ്പം അവിടെ അമ്മാവന്മാരാണ് അന്ന്, കാരണവന്മാരാണ് നമ്മുടെ ആളുകൾ. അതെ, കൂട്ടുകുടുംബമാണ്. അപ്പൊ പറഞ്ഞ ആളിയാ ഇങ്ങനെയുണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ വീട്. ശരിക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു അന്ന് ഈ നാടകത്തിലൊക്കെ പോകുന്നത്? ഒന്നും ഇഷ്ടമല്ല. ശരിക്കും എങ്ങനെ അതിനൊക്കെ മറികടന്നിട്ട് പോയി? മറികടന്നിട്ട് പോയെന്ന് വെച്ചാൽ പിന്നെ അമ്മ സപ്പോർട്ടായിരുന്നു. അമ്മക്കിഷ്ടം, അച്ഛൻ്റെ അമ്മക്കിഷ്ടം, എൻ്റെ അമ്മക്കിഷ്ടം. എങ്ങനെയാണ് കാല് പിടിച്ചെല്ലടും പറഞ്ഞു, എന്തെങ്കിലും പോയി പെണ്ണ് പിഴച്ചു പോയാൽ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിഴച്ചു പോകും, ഇതാണ് അവർക്ക്. ഇതൊക്കെ ഒരു തരക്കാരൊക്കെ ഉള്ളതാ, നമുക്ക് പറ്റിയ ഇങ്ങനെയൊക്കെ അന്നത്തെ കാലം നിങ്ങൾക്ക് അറിഞ്ഞുകൂടത്. ശരിക്കും അന്ന് പഠിച്ചതൊക്കെ ശരിക്കും സിനിമയിൽ വന്നപ്പോ ആ ഒരു അഭിനയത്തിനൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെട്ടില്ലേ? അതൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നാടകത്തിൽ അഭിനയിക്കണമെന്ന് അറിഞ്ഞും കൂടെ എനിക്ക് അഭിനയിക്കുകയും വേണ്ട. എന്നെ അന്ന് പെണ്ണായിട്ട് വരുന്നത് ആണ് തന്നെയാണ്, പെൺവേഷം ആ ഒരു കാലം അങ്ങനെ. അപ്പോഴത്തേക്ക് പട്ടാളത്തിന്റെ മോള് വന്ന് നിൽക്കുന്നു, ഡാൻസൊക്കെ പഠിച്ചിട്ട് വന്ന് നിൽക്കുക. 4th year പാസ്സായി, നടനഭൂഷണം പാസ്സായി. അപ്പം ഞാൻ പട്ടാളത്തിന്റെ മോളെ വിളിച്ചാലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരൂ. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൊ? ഞാൻ ആ സ്ട്രിക്റ്റ് ആയിപ്പോഴും എൻ്റെ വീട്ടിലും. ശരിക്കും എടുക്കുന്നത് എടുത്ത് വെച്ചിരിക്കണം, ആ സ്ഥലത്ത് വെച്ചിരിക്കണം, അതെനിക്കണം, ഇതെല്ലാം അങ്ങനെ ആയിരിക്കണം. പിള്ളേർക്കൊന്നില്ല അന്ന് ചെരുപ്പൊന്നും അധികം ഇല്ല, ഒരു ചെരുപ്പൊക്കെ കാണും, 2 ചെരുപ്പ്, പിന്നെ ചെരുപ്പില്ല. ഇവിടെ 1000 ചെരുപ്പായി ഇപ്പം ഉള്ളത്, ഇന്നിടുന്ന നാളെ ഇടത്തില്ല. അങ്ങനെ ഷൂ ആയി, മറ്റേതായി, കെട്ടതായി, അങ്ങനെയല്ലേ. ഊരിട്ടിട്ടങ്ങ് പോകും, പറ്റത്തില്ല. അന്ന് ചപ്പൽ സിബിറും പാരഗോൺ എന്തെങ്കണ്ട പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. ഒരു ചെറുപ്പം പിന്നെ ആണുങ്ങൾ പെൺപിള്ളേർ വാച്ച് കെട്ടിക്കൂടാ, എനിക്ക് വാച്ച് വാങ്ങിച്ചു തന്നെ. ഈ കാതിലിട്ട് ഞാൻ ആട്ടുന്നത് പാടില്ല, അത് മുസ്ലിങ്ങൾക്കുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മക്കന്ന് തൊട്ടുള്ള കാതിൽ ചെറിയ നക്ഷത്രം പോലത്തെ ഒരു കമ്മലേ ഇടാവൂ. അന്ന് ഭയങ്കരമാണെന്ന് ആർക്കും അറിഞ്ഞൂടാത്, അങ്ങനെയായിരുന്നു. പക്ഷെ അസൂയക്കാരുണ്ടായിരുന്നു എനിക്ക്, ബന്ധുക്കൾ തന്നെ, അമ്മായിമാരും അവരൊക്കെ. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ വരുന്ന ആട്ടക്കാരി വരുന്ന, ഞാൻ നിങ്ങൾ എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്, നിനക്ക് എങ്ങനെ മനസ്സിലായി നിന്നോട് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്നു വരുമ്പം ഇങ്ങനെ രണ്ടുപേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അവിടെ നിൽക്കുന്ന ആൾ തിരിഞ്ഞു നോക്കണമെങ്കിൽ ഇങ്ങനെ മാറ്റണമെങ്കിൽ എന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഞാൻ മറുപടി പറയാം, അമ്മാവിക്ക് ഇത് നല്ലതല്ല കേട്ടോ, ഞാൻ അനുസരിച്ച് എൻ്റെ അച്ഛനല്ലേ പഠിച്ചു, അങ്ങനെയൊക്കെ ഞാൻ കുസൃതിയായിരുന്നു. അങ്ങനെ പഠിച്ചെന്തായാലും പക്ഷെ ഭയങ്കര ധൈര്യമുള്ള ഒരാളായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എതിർത്ത് നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ അന്ന് എനിക്ക് കീഴും കിഴക്കുമെന്ന് പറയാം, ആരുടെയും എടുത്തരച്ചിനൊക്കെ മറുപടി പറയാൻ അറിയാം, ആരും എന്നെ ഒന്നും പറയത്തില്ല, ആരും എന്നെ ആരും ഒന്നും പറയത്തില്ല. നീ എന്തെങ്കിലും വായാടിയാണ് എനിക്കറിയാം, നീ അഞ്ചാറ് വായാടത്തിലൊക്കെ പറയും എന്നൊക്കെ എന്നെ പറയും. തന്നെ ഞാൻ വായാടി തന്നെ, ഇപ്പൊ എന്താണ് നിങ്ങൾ ചെലവില്ലല്ലോ എന്തൊക്കെ ഞാൻ മറുപടി പറഞ്ഞൊരു സ്ത്രീയായിരുന്നു അന്ന്, കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടിയിൽ പിന്നെ നമ്മള് പറയത്തില്ല, മറുപടി പറഞ്ഞ അവസരം ഉണ്ടാക്കത്തില്ല എല്ലാരോടും, അതങ്ങനെ നമ്മുടെ സ്വഭാവമായിട്ട് അങ്ങനെ നമ്മളിൽ വന്നതാണ്. അപ്പൊ അങ്ങനെ ഒറ്റ നാടകം കളിച്ചു, നല്ല പേര്. അപ്പം എനിക്ക് പോകണം, നാടകം. അപ്പോഴൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് നാടകം, നാടകത്തിനെ കുറിച്ച്. ഡാൻസ് മാത്രമാണ് എന്റെ ജീവിതം. നാടകം, അയ്യോ നാടകം അതെങ്ങനെയാണ്? അല്ല, നാടകത്തിലേക്ക് വന്നപ്പോ അമ്മയുടെ പ്രായം എത്രയായിരുന്നു അന്ന്? നാടകത്തിൽ വരുമ്പോഴത്തേക്ക് 17-18 വയസ്സ് വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിടത്തില്ല. പിന്നെ അമ്മൂമ്മ കൂടെ വന്നിട്ടൊക്കെയാണ്. അന്ന് നമുക്ക് ഇന്ന് എല്ലായിടത്തുനിന്ന് എല്ലാവരും ഒക്കെ തിന്നുമല്ല. അന്ന് അച്ഛൻ മിലിറ്ററിയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന പലരുമാണ്. അന്ന് ഇതേപോലെ കവറൊന്നും ഇല്ല. വട്ടയിലെന്ന് പറയും, വട്ടയില അവിടെ തേക്കിൻ്റെ ഇല, വട്ടയിലൊക്കെയാണ് പലഹാരങ്ങൾ പൊതുവെ ഹോട്ടൽ അവിടെ. അപ്പം അത് പറിക്കാനൊക്കെ ആൾ വരുമ്പോൾ ഞാൻ ഇല പറിച്ചു വെച്ചേക്കും. ഇല പറിച്ചു വെച്ചിട്ട് ഞാൻ പറയും, ഈ ഇല ഞാൻ പറിച്ചു വെച്ചതാണ്. അവസാനത്തെ സാധനം കാണുമല്ലോ, എണ്ണപ്പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്നെല്ലാം വലിയ ഇതുണ്ട് കണ്ണാപ്പ പോലത്തെ, അതുകൊണ്ട് ഊറ്റി ഭാര്യ ഇത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കണം, ഞാൻ വൈകിട്ട് വരുമ്പോൾ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ പറിച്ച്. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. അപ്പം ഞാനിങ്ങനെ നാടകം കളിക്കാൻ പോകണം പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ് ഒരു അവിടെ വീട്ടിൽ പോയി ഒന്ന് വാങ്ങിച്ച് കഴിക്കരുത്. ഞാൻ പറഞ്ഞു ഈ ഞാൻ വാങ്ങിച്ചൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചു ഉണ്ണുന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മൂമ്മ കൂടെ. ഞാൻ പറഞ്ഞു ഉണ്ണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഉണ്ടാ മുട്ട, മീൻ വറുത്തത് ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾക്ക് മുട്ട വറുത്തതൊക്കെ ആണുങ്ങൊക്കെ കൊടുക്കും, ഞങ്ങൾക്ക് തരത്തില്ല. ആ വീട്ടിൽ മുട്ട വറുത്തത് വരാൻ ഞാനങ്ങോട്ട് കയറി പെട്ടെന്ന് പുളിശ്ശേരിക്കൂട്ടി ചെട്ടെന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പം അവിടെ ഒരു നാടകത്തിന് ഒരു 6-7 ദിവസം റിഹേഴ്സൽ കഴിഞ്ഞ് നാടകം അവതരിപ്പിച്ചു. നല്ല കാര്യമായി, നല്ല സന്തോഷപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഇത് അറിഞ്ഞറിഞ്ഞ് പിന്നെ എന്നെ വിളിച്ച് എൻ്റെ ബന്ധത്തിലൊരു കാതികനുണ്ടായിരുന്നു. കൊല്ലത്തൊരു ബാലെ ട്രൂപ്പ് ഉണ്ടാക്കി, യശോധര എന്നും പറഞ്ഞിട്ട് നാടകം ഉണ്ടാക്കി. അതിൽ എന്നെ ആ ചേട്ടൻ തന്നെ എന്നെ കൊണ്ടു, ചേട്ടനല്ല ഒരു അമ്മാവനെന്ന് തന്നെ പറയാം. ആ കൊണ്ടുപോയി പിന്നെ അവതരിപ്പിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് അവിടെയൊക്കെ പിള്ളേരൊക്കെ പിന്നെ 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 ഇങ്ങനെ വന്ന് പിള്ളേർക്കൊക്കെ ഡാൻസ് പഠിക്കണം. അങ്ങനെ അവിടെ ഡാൻസ് ഉണ്ടാക്കി, സ്കൂളിൽ ഡാൻസ്. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു മേക്കപ്പുകാരൻ വന്നു, കൊല്ലത്തുനിന്നൊരു മേക്കപ്പുകാരൻ വന്ന്. ഞാനും അയാളുമായിട്ട് എന്നെ വീട്ടുകാർ വിടത്തില്ല. അപ്പൊ എനിക്ക് പോകണമെന്ന് നിർബന്ധം. അച്ഛൻ മരിച്ചു, അമ്മാവന്മാരാ വഴക്കും അടിയൊക്കെ, എനിക്ക് പോകണം. ഞാനുണ്ടല്ലോ ആളുമായിട്ട് ഞാൻ ഇച്ചിരിങ്ങനെ മാനസികമായിട്ട് അടുത്തടുത്ത് വന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോ എന്നെ അങ്ങ് നിർത്തി. പിന്നെ എങ്ങനെയെന്ന് അറിഞ്ഞപ്പോ നിർത്തി. പിന്നെ അച്ഛനില്ലല്ലോ, എനിക്ക് തോന്നിയ സ്ഥലല്ലേ. അതായപ്പോ പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ എന്തോ ഞാൻ അയാളുടെ കൂടെ അങ്ങ് പോയി താമസിച്ച്, പറയാതെ അറിയാതെ അങ്ങ് പോയി. ഞാൻ വീട്ടുകാരൊക്കെ അന്വേഷിച്ച് പ്രശ്നമായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ രാജ്യം വിട്ട് രാജപാളയം, ഞങ്ങൾ തൂത്തുക്കുടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കാർണിവൽ ഷോ ഒക്കെ നടത്തി. കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു. അവരൊക്കെ ഇത് നൃത്തം ചെയ്യുന്ന പിള്ളേരാണ്. അത് ഇങ്ങനെ എഴുതപ്പളം പളുത്തിരുന്നാൽ എടുത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. എനിക്കതൊന്നും അറിഞ്ഞും കൂടെ, എനിക്ക് മറ്റു ഡാൻസുകളൊക്കെ അറിയാവൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ശരീരമൊക്കെ കാണിച്ചു വേണം. ഇതിട്ട് മിലിറ്ററി ബ്രേസർ പോലെ ഇരിക്കുന്നത് അതൊക്കെ ഇട്ട്, പിന്നെ അടിയിൽ നല്ല നല്ല ഇത്രയുള്ള സാധനം എല്ലാം ഇട്ട് ഫിറ്റിട്ടിട്ട് ഇത്ര ഇറക്കമുള്ള പാവാട അത് വെച്ചാൽ അങ്ങനത്തെ ഒരു ഡാൻസാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒക്കെ വെളുത്ത പിള്ളേരാണ് അത് അത്രയും. അപ്പം അതെനിക്ക് എൻ്റെ ഒന്നാമത് ശരീരം കറുത്തത് എനിക്ക് ഇങ്ങനത്തെ ഒരു വേഷം തന്ന് ഇങ്ങനെ വെച്ച് കിട്ടും. അയ്യോ, അപ്പോൾ ഓഡിയൻസ് പറഞ്ഞാൽ അന്തമ്മ വേണ്ട, അന്ത ശമന്ത അമ്മ വരട്ടെ, വെളുത്തമ്മ ചെയ്യുന്നത്. എന്നെ ആ ഒറ്റ ഡാൻസ് ഓടും നിർത്തി. അപ്പം എൻ്റെ അന്ന് ഇവരുടെ പപ്പയും കൂടെയുണ്ട്. അപ്പം കാർണിവൽ ഷോ അവിടെ ഇങ്ങനെ റിങ് ഇടുന്നത്, അപ്പം നമ്മളത് കൊടുക്കാനായിട്ട് അതിൻ്റെ അകത്ത് നിർത്തും. എടുക്കാനായിട്ട് എൻ്റെ ഇവരുടെ പപ്പയും ഉണ്ട് എടുത്ത് തരാനായിട്ടൊക്കെ. പിന്നെ ഇങ്ങനെ വേളറിഞ്ഞ് തെറിപ്പിക്കുമ്പോൾ അത് മറന്നുപോയി ഞാൻ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. അവസാനം അവിടെ കഴിഞ്ഞുകൂടിയപ്പോൾ കാർണിവൽ ഷോ തീരും. 3 മാസം. അപ്പോൾ അത് ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു ശരിക്കും? സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് സാമ്പത്തികം. ഈ പൈസ കൊണ്ട് നമുക്ക് അങ്ങനെ ആഹാരമൊക്കെ അവർ തരുമോ എങ്ങനെ? ഞാൻ ആഹാരമൊക്കെ കഴിക്കും, നമുക്ക് പൈസയും കിട്ടും. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരായിരുന്നു. അവരെന്നെക്കാൾ ഇളയതുമായിരുന്നു. അവർ കല്യാണമൊക്കെ കഴിച്ചെങ്കിലും എന്നെക്കാൾ അറിവുണ്ട്, ഞാൻ അറിവില്ലാത്തതായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസം. അങ്ങനെയൊക്കെ അങ്ങ് ഇതായി. പിന്നെ വീട്ടിൽ വന്നു. ഒരു സ്കൂളിൽ ഒരു നാടകം എടുത്ത് ഞങ്ങൾ ഒളിച്ച് പാത്ത് താമസമായി അവിടെ സ്ഥലത്ത്. നാട്ടിലല്ല, കുറച്ചിങ്ങോട്ട് മാറി. അവിടെ നാടകം എടുത്തപ്പോഴത്തേക്ക് ആ നാടകത്തിൽ ഞാൻ ഹിറ്റായി. അപ്പം അതിൽ ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് ചെയ്തപ്പോഴും പറഞ്ഞ് ആ സ്കൂളിൽ ഞാൻ ഡാൻസ് പഠിപ്പിക്കണമെന്നായി. ആ സ്കൂളിൽ ഡാൻസ് വേറെ ആരുമല്ല, ആർ ബാലകൃഷ്ണ പിള്ള. ശരി, ആ സ്കൂളിൽ ഞാൻ അവിടെ താമസമാക്കിയോ അവിടെ ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് പിന്നെ ഈ ജീവിതം ഇങ്ങനെ വെച്ചോണ്ട് അപ്പം പ്രസവമാവുന്ന ഞങ്ങളുടെയൊക്കെ താമസ സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ കല്യാണം ഭാര്യ ഭർത്താവ് വീട്ടിലത് അറിയുന്നുണ്ട്. അന്വേഷണം അമ്മ സുഖമില്ലാതാവുന്ന ഭയങ്കര പ്രശ്നങ്ങൾ അതൊക്കെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാനതൊക്കെ അങ്ങ് ഞാനതൊക്കെ ഡാൻസിൽ കലയിലായി പോയി. അവസാനം അമ്മ ആശുപത്രിയിലായി. ഞങ്ങളവിടെ കൊട്ടാരക്കര താമസിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞോ എങ്ങനെയോന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സുഖമില്ല വരണമെന്ന് പറഞ്ഞ് അവിടെ ആൾ വന്നപ്പോൾ പേടിയായിരുന്നു എനിക്ക്. പിന്നെ അവരുടെയൊക്കെ ഇടപാടിൽ അന്ന് സുഖമില്ലാതെ കിടക്കുന്നവരെ കാണാൻ ചോറ് പൊതിയും കൊണ്ടാണ് പോണത്. ഒരു ചോറ് പൊതിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ അവരുണ്ടാക്കി തന്നെ കൊണ്ടുവന്ന് എൻ്റെ ചേച്ചി, എൻ്റെ അനിയത്തി, എൻ്റെ സഹോദരൻ, ഞങ്ങൾ സ്വന്തക്കാരൻ ഒരുപാട് പേരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അമ്മ ഇരിക്കും, അമ്മ ഇരിക്കാറായി ഇരിക്കുന്നത്. മലവും ഒന്നും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇനിമ വെച്ചൊക്കെ അങ്ങനെയായി. അപ്പോഴത്തന്നെ പെട്ടെന്ന് ഞാൻ ചെന്നിറങ്ങുന്നു. എല്ലാവരും അത്ഭുതത്തോടു കൂടി എന്നെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു, അമ്മ, എൻ്റെ അനിയത്തി, അമ്മ അനിയത്തിയെ കല്യാണം കഴിച്ചില്ല, അമ്മ അമ്മ ആ ആണ്ട ആര് വന്നിരിക്കുന്നു നോക്കിയാൽ സേതു വന്ന്. അമ്മ അപ്പം എനിക്കെപ്പോൾ സങ്കടം വന്നു, അപ്പം സങ്കടം വന്നു. ഞാൻ ചിരിച്ചോണ്ട് വന്നു. ഞാൻ വന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പം ഇത് അമ്മ ഇതാണ്ട് എന്തോ ചോറ് കൊണ്ടുവന്നിരിക്കുന്നു, ചോറ് തരട്ടാ. ചോറ് വാരി കൊടുത്ത് കക്കൂസി പോയി. ഇതായി. പിന്നെ ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. പിന്നെ വീട്ടിൽ പിന്നെ അതിനുശേഷം വീട്ടിൽ പോയി. പിണക്കം അതോടുകൂടി മാറിയില്ല. പിന്നെ ഞങ്ങളിത് കൊട്ടാരക്കരയാണ് ഈ സംഭവം. എൻ്റെ ഹസ്ബൻഡ് സ്ഥലം കൊല്ലമാണ്. പിന്നെ അങ്ങോട്ട് പോകണ്ടേ, അവിടെ ഡാൻസ് പഠിപ്പിച്ച് 5-6 വർഷം അവിടെ താമസിച്ചിട്ട് കൊല്ലത്ത് പോയി. കൊല്ലത്ത് പോയി നാടകങ്ങളും അതുമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ കുട്ടികളായിട്ടുണ്ടോ ആ സമയത്ത്? ഈ 2 കുട്ടി കൊട്ടാരക്കര വെച്ച് നാടകം കളിക്കുമ്പം ഈ കുട്ടി ഉണ്ടായില്ല, 2 മക്കളേ ഉള്ളൂ. പിന്നെ അങ്ങ് കൊല്ലത്ത് ലക്ഷ്മി ചേച്ചി ഇല്ല, ലക്ഷ്മി ഇല്ല. 4 മക്കളാ, ആദ്യത്തെ 2 മക്കളേ ഉള്ളൂ. ഈ കുട്ടിയില്ല, ഇതും ഇതിൻ്റെ ഇളയതും ഇല്ല. പിന്നെ കൊല്ലത്ത് പോയതിനു ശേഷമാണ് 2 മക്കളെ കൂടെ പ്രസവിച്ചതും. പിന്നെ എനിക്ക് പേടിയില്ല. പിന്നെ എല്ലാവരും അംഗീകരിച്ച് ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങളെ സ്നേഹിപ്പിക്കാൻ എല്ലാവരും നോക്കി. പിന്നെ കാലം മാറി മാറി വന്ന് നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊന്നും പാടില്ല, കെട്ടിച്ചയക്കും. അപ്പോഴേ എൻ്റെ അപ്പച്ചിമാരാണ് ഏറ്റവും എതിർത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ. അച്ഛനങ്ങ് മരിച്ചു. ആ അമ്മയെടുത്ത് പറഞ്ഞ് അവളെ എന്തിനെങ്കിലും അക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്, അക്കച്ചി എന്നൊക്കെ വിളിക്കുന്നത്. അക്കച്ചി എന്തിനെങ്കിലും ഇടപെട്ടാൽ ഒരു ഇതിലും അക്കച്ചി ഞാൻ ചേർക്കത്തില്ല. ഞങ്ങൾ ഭയങ്കര ഇതായിപ്പോയി. അപ്പോഴത്തേക്ക് അതായത് അമ്മയെ മാറ്റി നിർത്തുന്ന രീതി, മാറ്റി നിർത്തി പടിയടിച്ച് വിണ്ടം വെച്ചു. എൻ്റെ അമ്മ രഹസ്യമായിട്ട് മകളല്ലേ, കൊല്ലത്ത് താമസമായി. പിന്നെ പേടിയില്ല എനിക്ക്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് അരിമാവ് വറുത്തത്, വാഴക്കൊല, മറ്റത് മറിച്ച് ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ട് രഹസ്യമായിട്ട് വരുമായിരുന്നു, കൊണ്ടൊക്കെ തരുമായിരുന്നു. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അമ്മച്ചി ഇവിടെ എന്ന് പറഞ്ഞൊരു വലിയ ക്ഷേത്രം. അവിടെ തൊഴാൻ വരുമെന്ന് പറഞ്ഞു വന്ന് അപ്പച്ചിമാരും മരിച്ചു. പിന്നെ എൻ്റെ അമ്മ മാത്രമായി. പിന്നെ അവിടെയുള്ള കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി എൻ്റെ കൂടെ പഠിച്ച്. അപ്പം പറഞ്ഞ് പിന്നീട് അവരെ കാര്യം ഇച്ചിരി കഷ്ടമാണ്, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇതൊക്കെ കൊണ്ടുവന്നത്. പിന്നെ അത് ആദ്യം ബുദ്ധിമുട്ടില്ല, 2-3 വർഷം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങി. കുട്ടികളെ വളർത്തണം, വലുതായി വരുന്നത്. അപ്പം മറ്റുള്ളവർക്ക് കുടുംബം വലുതായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ പൊക്കളയാന്ന്, ഇയാളെ ഇട്ട് കളഞ്ഞിട്ട് അങ്ങ് പോകാൻ വിചാരിച്ച്. നാണക്കേട് കൊണ്ട് പോവാനും വയ്യ, എന്ത് ചെയ്യുന്നായി. മൂത്ത കുട്ടിയെ മാത്രം BA വരെ ശരിക്കും നിങ്ങളെ സംരക്ഷിച്ചിരുന്നില്ലേ? അവരെ സംരക്ഷിക്കാൻ മേക്കപ്പ് ഒക്കെ ആയിരുന്ന ആള്. അപ്പൊ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ, ഈ അമേച്വർ നാടകത്തിനൊക്കെ ഇതൊക്കെ ഉള്ളൂ. കാരണം ഈ പ്രൊഫഷണൽ നാടകം വന്നപ്പം ഓണർ തന്നെ മേക്കപ്പ് മറ്റതും മറിച്ചതെല്ലാം അവർ തന്നെ കൊടുക്കും. നമ്മൾ തനിച്ച് മേക്കപ്പിന് പൈസ തരും, നമ്മൾ അതിന് വേണ്ടുന്ന മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ തന്നെയാണ് മേക്കപ്പ് ചെയ്യും. അപ്പൊ ഇവർക്ക് സ്ഥാനമില്ലാതെ പോയി. അപ്പോഴാണ് വിഷമം വന്നതും മാനസിക പീഡനങ്ങളും. ഞാനും വിഷമിച്ച്, ഞങ്ങൾ അങ്ങോട്ട് ശത്രുതയൊക്കെയായി, ഒത്തിരിയൊക്കെ ഒരുപാട് വിഷമിച്ച്. പിന്നെ കുറെ ഇപ്പം എത്രയോ വർഷമായി മരിച്ച്. 4 മക്കളും ഉണ്ട്. പിന്നെ ഞാൻ തന്നെ പാടുപെട്ട്, എനിക്ക് പാടുപെടാൻ അറിയാം, പാടുപെട്ട് നാടകം കളിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകത്തിലെ കാട്ടുകുതിരയൊക്കെ ഞാൻ ചെയ്തതാ. അത് കഴിഞ്ഞ് ഈ കൊച്ചു പറഞ്ഞ്, കൊച്ചിന് പട്ടിണി ഇരിക്കാൻ ഒക്കത്തില്ല, ചിലപ്പോഴൊക്കെ ഇത്തിരി വിഷമങ്ങൾ. കൊച്ചു പറഞ്ഞ് ഞാൻ കൂടെ നാടകത്തിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം കിട്ടുകയെന്ന് വെച്ചു. ആ കൊച്ചും കൂടെ എൻ്റെ നാടത്തിൽ വന്നു. അപ്പം ഞാൻ മറ്റേ പിള്ളേരെടുത്ത് എന്നാൽ കൊള്ളാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ എല്ലാം വാങ്ങിക്കുന്നു. ഞാൻ മൂത്ത കുട്ടിയും കൂടെ BA പാസ്സായ കൊച്ചും കൂടെ സഹായിച്ചു. ആ കുട്ടി ഇന്നില്ല, ബ്ലഡ് ക്യാൻസറായിട്ടത് മരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ കൊച്ചിനെ ആവുമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു, വരത്തില്ല ഇനി പേടിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതിനെ ഇറക്കി. പിന്നെ മോൻ കർട്ടൻ കെട്ടാനും കർട്ടൻ പിടിക്കാനും ഒക്കെ വന്ന് അവസാനം അവനും നടനായി മാറി. കോമഡി നടൻ ഉസ്താദാണ് അവൻ. അവൻ്റെ കിഡ്നിയൊക്കെ നഷ്ടപ്പെട്ട് അവനിങ്ങനെ ആയി. ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഒരുപാട് പൈസ കിട്ടി കിഡ്നിയൊക്കെ മാറ്റി വെച്ച്. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോയപ്പോൾ ഈ കണ്ണി കൂടി എന്ന് പറഞ്ഞൊരു നാടകം, ഞാൻ പറഞ്ഞല്ലോ സിനിമ, KG ജോർജ് സാറിന്റെ സിനിമ വന്നു. സിനിമ വന്നിട്ട് കുട്ടികളൊക്കെ ഒരുവിധം വലുതായതിനു ശേഷമാണ് അപ്പൊ സിനിമ വരുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ അവരൊക്കെ ചിരിച്ചൊക്കെ നോക്കും, അവർക്കും വീടുണ്ട്, പിള്ളേർ പോകത്തില്ല. പിന്നെ ഞങ്ങളൊക്കെ താമസിക്കുന്നൊക്കെ വളരെ ചെറിയ ചെറിയ ലെവലിലാണ് താമസം. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് പോവും. അവർ രാത്രി അവിടെ പോയി കിടക്കും. വളരെ കഷ്ടപ്പെട്ടു. എന്തായാലും അവസാനം ഇട്ട് കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നി ഞാൻ. ഇപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ഇന്റർവ്യൂ ഇപ്പം എനിക്ക് പോകണമെന്ന് തോന്നി, അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്നാര് അങ്ങനെ പറയും. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് എൻ്റെ ഒരു ഇങ്ങനെ വരാനായിരിക്കും. ഞാനൊരു കലാകാരിയാണെന്ന് ദൈവം കണ്ട് കൂടുതൽ അവസരങ്ങൾ തരാൻ വേണ്ടിയിട്ടായിരിക്കും, അതിനാണ് ദൈവം ഇങ്ങനെ ആക്കിയത്. ആ പട്ടിണിയൊന്നും എനിക്കൊരു വലിയ പട്ടിണി. ഞാൻ വൈപ്പിൽ നിന്നൊക്കെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ സുഖമായിട്ട് ജീവിക്കും അവരുടെ വീട്ടിൻ്റെ അതിൽ. പിന്നെ എല്ലാവരും അങ്ങ് കണ്ടല്ലോ, എന്നാലും ചേച്ചിയൊന്നും മിണ്ടത്തില്ല. പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് എടി ഇല്ല പോണതാരെന്നൊക്കെ വിളിയടി, കുഞ്ഞമ്മ എല്ലാവർക്കും സ്വഭാവം മാറി. എല്ലാവരും എന്നെ ഇപ്പൊ ഇങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാവരും വളരെ സ്നേഹമായി. ഞാൻ പറയും ഇതിലെ ചോദിച്ചു പശുക്കളൊക്കെ ഉള്ളതാണ്, മോരൊക്കെ ഇഷ്ടം പോലെ തരുമോരും. എന്നെ വിളിച്ചിട്ട് മോരും വെള്ളം തന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം അന്നില്ലാത്ത ആളുകൾ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ കാറിലാണ് പോണതൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ ദിവസം ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈരാറ്റുപേട്ടയൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ IMC റോഡിൽ കൂടെ പോകേണ്ടത് പോകുമ്പോൾ അവിടെ കൊണ്ടത് കാറങ്ങ് നിർത്തിയിട്ട് ഒരു സിനിമയിലേക്കുള്ള കഥ അമ്മയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ അവിടെ ഹോൺ അടിച്ചിട്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഇടി അവളല്ലേ സേതുവല്ലേ അത് വാ വാ ഇങ്ങനെ വിളിക്കുക. അവർക്കൊക്കെ ഈ ഇതൊന്നും അറിഞ്ഞൂടാ, അന്നത്തെ അവർക്ക് പാരായി അങ്ങനത്തെ ഒന്നും അറിഞ്ഞൂടാ. അവർ കാണിച്ചതൊക്കെ അവർ മറന്ന് ഓടി വരുമ്പോൾ എന്നെ സൽക്കരിക്കുന്ന അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ വയറുക്കൊള്ളത്തില്ല, വേണ്ട ഞാൻ പോയിട്ട് ഇവിടെ ഇറങ്ങി 2 ദിവസം നിന്നിട്ടേ പോകാവൂ എന്നൊക്കെ ആയി. അങ്ങനെ ഇപ്പം എല്ലാവരും അംഗീകരിച്ച് അങ്ങനെ ഈ കണ്ടി കൂടി സിനിമ ചെയ്തുകൊണ്ട് നിന്നിട്ട് തിലകമാഷുണ്ടായിരുന്നു. ഒരു KPSC പകരമുള്ളതായിരുന്നല്ലോ. അപ്പം അത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഞാൻ നാടകക്കാരിയായിട്ട് ഇങ്ങനെ പോവുക. നാടകക്കാരിട്ട് പോകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ശരിക്കും ആ ഒരു സമയത്ത് സിനിമയിൽ വരുന്ന സമയത്തൊക്കെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നോ? സിനിമയൊക്കെ കണ്ടിരുന്നല്ലോ നിരവധി. സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയെന്ന് ഞാൻ സ്വപ്നം കണ്ടതല്ലോ. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ അംഗീകരിച്ചപ്പം എനിക്ക് സിനിമ ചെയ്യണം ഇഷ്ടമായി. എനിക്ക് സിനിമ ഇഷ്ടമായി. സിനിമ അപ്പം അഭിനയിക്കാൻ ഒക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ആദ്യമൊക്കെ എനിക്കിപ്പോൾ നമുക്ക് ഒരു ഇത് കാണുമല്ലോ. പിന്നെ എനിക്ക് സിനിമ ഇഷ്ടമായി. സത്യനന്ദിക്കാട് സാർ ഇങ്ങനെ ഒരു വേഷം കണ്ട് സീരിയലിൻ്റെ അപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് അസോസിയേറ്റിനോട് പറഞ്ഞ് എന്നെ വിളിപ്പിച്ച് രസതന്ത്രം, വിനോദയാത്ര, ഇന്നത്തെ ചിന്താവിഷയം, ഭാഗ്യദേവത, കഥ തുടർന്ന് ഇങ്ങനെ മൂന്നാല്. പിന്നെ ഞാൻ പിന്നെ അങ്ങ് തിരക്കായി. പിന്നെ സീരിയലിലോട്ട് പോയി. അപ്പം പിന്നെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കണ്ണി അല്ലല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഇന്ദ്രജിത്തിന്റെ ഒരുപാട് ശ്രദ്ധ നേടിയൊരു കഥാപാത്രമാണ്. അപ്പം പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഡയറക്ടർമാരും മേജർ രവി അദ്ദേഹമൊക്കെ വിളിച്ചെന്നെ. മേജർ രവി എന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റും. ഞാൻ വിചാരിച്ചു ഇന്ദ്രജിത്ത് അല്ലേ വേറൊരാളുണ്ടല്ലോ മേജർ രവി എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് രവിയാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ഈ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് അമ്മ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പുകഴ്ത്തണ്ട, മോന്റെ അഭിനയം ഞാൻ ഈ മേജർ രവി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു മോന്റെ അഭിനയം ഗംഭീരമായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ മിണ്ടാതെ നിന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അച്ഛനും മകനും അഭിനയക്കാര്, ഞങ്ങള് അമ്മയും ഞങ്ങൾ മക്കളെല്ലാവരും നാടകക്കാരും ഇന്ന് കലാകാരാണെന്ന് പറഞ്ഞു. നമ്മൾ കുടുംബപരമായിട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു. നിർത്തി അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്നാരാണല്ലോ. അല്ല ഞാൻ മേജർ രവി പട്ടാളത്തിൻ്റെ ആള്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ വരണ്ടു പോയി. ഫോണിൽ കൂടെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു അയ്യോ സാറേ എനിക്ക് അറിഞ്ഞുകൂടുന്നത്, ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച ആളാണെന്നാണ് വിചാരിച്ചത് സാർ. അഥവാ എനിക്കൊരു വേഷം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതാണെന്ന് കരുതി എന്നെ വിളിക്കാതിരിക്കരുത്, എനിക്ക് ഈ എന്നെ ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് വല്ലാതായിപ്പോ, അതുകൊണ്ട് പെട്ടെന്ന് സമനില തെറ്റിപ്പോയതാണ്. ശരിക്കും കഥാപാത്രങ്ങൾ കണ്ടിട്ട് തന്നെയാണല്ലോ പുകഴ്ത്തുന്നത് അല്ല, കാരണം ഇത്രയും പേര് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അപ്പം സാർ എന്താ 1971 ബിയോണ്ട് ദി ബോർഡർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, മോഹൻലാലൊക്കെ ഉള്ള, അതിലെന്നെ വിളിച്ചു അഭിനയിപ്പിച്ചു. അങ്ങനെ 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 പിന്നീട് നടൻ കമൽ സാറിന്റെ നടൻ ഹൗഡാർ യു രാജാതിരാജ എന്ന് വേണ്ട, ഇന്ന് നാടകം, ഇന്ന് സിനിമ, ഇന്ന് രണ്ട് സിനിമ ഇന്നുണ്ട്. ഒരു ദിവസം രണ്ട് സിനിമയുടെ ഷൂട്ടാണ്, ഇവിടുന്ന് അവിടെ അവിടുന്ന് അവിടെ. ഇപ്പോൾ പുതിയ സീരിയലിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയല്ലേ? പുതിയ സീരിയൽ ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നതിന് പുതിയ സീരിയലിന് വേണ്ടി വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ പുതിയൊരു സീരിയൽ പാത്തു കണ്ട ദുബായില് പാത്തുവിന്റെ ഉമ്മയാണ് ഞാൻ. എന്റെ പേര് ലൈലാത്ത, എല്ലാവരും ലൈലാത്ത എന്ന് വിളിക്കുന്നത്. അതിൽ പാത്തുവോട്ട് അഭിനയിക്കുന്നത് എന്റെ സ്വന്തം മകൾ തന്നെയാണ്, എന്റെ മകളായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഞാൻ വലിയ ആളായിട്ടാണ് ഇവിടെ വന്നത്, വലിയ ആളായിട്ട് മനസ്സിലില്ല, എന്നാലും ഞാൻ ഇവർ അംഗീകരിച്ചതിന്റെ നിലയിൽ ഞാൻ വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴ് ഇത്രയും വലിയ കലാകാരന്മാർ ഇവിടെ ഉണ്ടെന്ന്, ഞാൻ ഇവിടത്തെ ഒന്നും അങ്ങനെ കാണത്തില്ല. അയ്യോ ഇത്ര വലിയ, എനിക്ക് അവരുടെ പേരും നിസാം മറ്റവര് മറിച്ചവര് സായിദ് എന്ന് പറഞ്ഞ എല്ലാവരും ചെറിയ വേഷത്തിന് വന്ന മിനി, വേറെ കുട്ടികൾ, അവര് കുട്ടികൾ, എല്ലാവരും ഇവരുടെ ആളുകൾ, ഇവിടുത്തെ ഉള്ള എല്ലാവരുടെ ആളുകളും. ഈ പേരറിയത്തില്ല. ഞാനിങ്ങനെ ഇത്രയും വലിയവരൊക്കെ ഇവിടെ ഉണ്ട്, എന്തേ ഇവരിങ്ങനെ മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരൊക്കെ എന്നെ വലിയ ഇതാണ്, നാട്ടിലത്തെ കലാമേഖലയിൽ നിന്ന് എന്താ മാറി നിൽക്കുന്നത് അല്ലേ, എന്താ ഇവരൊക്കെ എന്ന് ഞാൻ ചോദിച്ചു. അവർക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഇനി അവർക്ക് ഒരുപാട് അവസരം ഉണ്ടാകണമെന്ന് ഞാൻ എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും ഒരുപാട് അവസരം അവർക്ക് ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ അമ്മയ്ക്ക് പണ്ടത്തെ ഇപ്പോൾ സിനിമയിൽ വന്ന സമയത്ത് 1990 വന്നതിന് ശേഷം പിന്നെ വരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ സിനിമയുടെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗത്തിലും ടെക്നിക്കലി ആണെങ്കിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നോ? ബാധിച്ചു. കൊറോണയ്ക്ക് ശേഷം, കൊറോണ വരെ എനിക്ക് പടം നല്ലതായിരുന്നു, ഒരുപാട് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ നല്ല ഇതൊക്കെ. കൊറോണയ്ക്ക് ശേഷം പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതായി. ഇവിടത്തെ മലയാളികൾ, അവിടുത്തെ മലയാളികൾ ഇവിടെ ഉള്ളവരാണ് അവിടെ പണം മുടക്കി ഞങ്ങൾക്ക് സിനിമ പിടിക്കുന്നത്. ഇവിടത്തെ പണമാണ് കൂടുതലും, അവിടെ ഇവിടെ വന്ന് ഉള്ളവർക്ക് സിനിമ പിടിക്കണം തോന്നി, അങ്ങനെയായിരുന്നു. പക്ഷേ അതൊക്കെ അവർക്ക്, ഇവിടെ ഉള്ളവർക്കും പണത്തിനൊരു മാന്ദ്യം വന്നല്ലോ. അപ്പോഴും പിന്നെ ബിഗ് ബഡ്ജറ്റ് ഇല്ല, 3-4 പേര് ചേർന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നടത്തി. അപ്പം നമുക്ക് ശമ്പളം കുറഞ്ഞ്, എന്താകട്ടെ നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലായി. ഇപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി, വളരെ സന്തോഷമുണ്ട്. ഇപ്പോ ഈ ഒരു കുടുംബ പശ്ചാത്തലമുള്ള സിനിമകളൊക്കെ കുറഞ്ഞിട്ട് മറ്റു രീതിയിലുള്ള സിനിമകൾ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? എനിക്ക് കുടുംബകഥയാണ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. എനിക്ക് കുടുംബകഥയാണ് ഇഷ്ടം. ഒരു വീട്ടിൽ നടക്കുന്നതായിട്ടാണ്, നമ്മൾ എന്ത് കാണുമ്പോഴും ഒരു ഇത് വേണം, ലൈവ് വേണം, നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പം ഇപ്പോഴത്തെ സിനിമ ഞാൻ പറയാനുള്ളത് ഇങ്ങനെ പറയുകയാണ്. ഇപ്പോഴത്തെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ പടം കുറെ കണ്ടു കഴിഞ്ഞിട്ട് വേറൊരു ട്രാക്കിലങ്ങ് പോകും, പിന്നെ എന്തൊക്കെയോ മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോന്ന് എനിക്കറിയത്തില്ല, ബുദ്ധിമാന്മാരത് മനസ്സിലാക്കുന്നതായിരിക്കാം. ഇപ്പൊ കോമഡി കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്മ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? എല്ലാം ഇഷ്ടപ്പെട്ടായിരിക്കും, പക്ഷെ എന്നാലും കൂടുതൽ അമ്മയ്ക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ഏത് കഥാപാത്രങ്ങളാണ്? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. കോമഡിയായിട്ട് കാണണം, കോമഡി ആയിരിക്കണം. ചുമ്മാ ഒരു വേഷം ഒരു കോമഡി ആക്കിക്കൊള്ളാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. ശരിക്കും കോമഡി ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ? കോമഡി ചെയ്യാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് കോമഡിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, നാടകത്തിലും എല്ലാം ഞാൻ കോമഡി ഭയങ്കരമായിരുന്നു. ഇപ്പം ചില കാരണങ്ങളാൽ എനിക്ക് ദുഃഖ കഥാപാത്രം എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. എൻ്റെ മോൻ്റെ അവസ്ഥ എല്ലാവരും പറയും, മോനെ ആലോചിച്ചിട്ടല്ലേ ഇങ്ങനെ കരയുന്നത്? ഞാൻ പറയാം ആയിരിക്കും എന്തോ, അതോടനുബന്ധിച്ചിട്ടുള്ള ആണ് ഞാൻ. അപ്പം പെട്ടെന്ന് എനിക്കത് ചിന്തിക്കുമ്പോഴേ സങ്കടം വരും. ശരിക്കും ഹോൾഡാറിയിലൊരു പറയുന്ന ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിപ്പോകുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള, അത് വെറുതെ നമ്മൾ കേട്ടാൽ പോലും നമുക്ക് കരച്ചിൽ വരും. സിനിമ ഒന്നും കാണണ്ട, ആ ഒരു ഭാഗം മാത്രം കണ്ടാൽ മതി അമ്മയുടെ ആ ഒരു അഭിനയം. അപ്പോൾ ആ ഒരു അതിൽ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയോ? അതെനിക്ക് അറിയാം. എന്നാലും മഞ്ജു വാര്യർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സൂക്കേട് കയറിയായിട്ടിരിക്കുകയാണ്, പലഹാരം ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല, പാത്രം എല്ലാം കഴിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരാൾ അവിടെ സങ്കടം വരണം, മനസ്സിലായി. അപ്പം ഞങ്ങളിങ്ങനെ വാഴ ഇടയിൽ കിടക്കാൻ നോക്കി എടുത്തിട്ട് എന്താ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ പറയോ ഞാൻ എന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ? അയ്യോ എന്നെ കാണാൻ ആദ്യമായിട്ടാണ് ഒരാളിവിടെ വരുന്നത് എന്ന് പറയാം. ഞാൻ പറയും അയ്യർ വരാ അകത്തിരിക്കാം എന്ന് പറയാം. ഞാൻ പറയും അയ്യർ സാർ തന്ന ടി വി ആണത് എന്ന് ഞാൻ സന്തോഷത്തിലാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് ഒറ്റയ്ക്കാണല്ലേ, ഞാൻ ആശുപത്രിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആശുപത്രി പോകാൻ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ആശുപത്രി പോകാനൊന്നും ആരും വേണമെന്നില്ല, എന്നാലും വല്ലപ്പോഴും കരയും ഞാൻ, ഇനി വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്നാൽ സന്തോഷമാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറയണം. ആരും ഇല്ലാത്തൊരവസ്ഥ അതാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെ വന്നാൽ എനിക്ക് ആളുണ്ടെന്നൊക്കെ അറിയാമല്ലോ എന്നിങ്ങനെ പറയും. പറഞ്ഞതിന് ശേഷം അയ്യോ പച്ചക്കറി അയ്യോ ഞാനിവിടെ എനിക്കായിട്ടൊന്നും ഉണ്ടാക്കാറില്ല, എല്ലാം പുറത്തുനിന്നാ ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നതും ഇതിനെ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിന് ശേഷം മഞ്ജുസ് കരയത്തില്ല, കരയാനങ്ങോ ഇങ്ങനെ പൊട്ടിപ്പോണ കരച്ചില്ല, കൊണ്ണ നിറഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അതിന് അപ്പോഴത്തന്നെ കാണുന്നവർക്ക് കരച്ചിൽ വരും, നമുക്ക് കരച്ചിൽ. എന്നിട്ട് അവസാനം പോകണം, പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ, ഇങ്ങനെ മുഖത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് മഞ്ജുവിനൊരു ഡയലോഗുണ്ട്. ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറ്റി എന്നിട്ട് പോട്ടെ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ കരഞ്ഞു. അതായത് ശരിക്കും ആ ഒരു സീനിലെ മാറി മറിയുന്ന കുറെ ഭാവങ്ങൾ ഉണ്ടാവുന്നത് അതാണ് ഏറ്റവും അതില് ഭംഗി. എന്നിട്ട് പോകുമ്പോ ഞാൻ ആരോരും ഇല്ലാതെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ശരിക്കും അങ്ങനെ ജീവിതത്തിൽ ഇപ്പം ആരെങ്കിലും നമുക്ക് ഉണ്ടെന്ന് ഒരു തോന്നല് വേണമെന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യർക്ക് അങ്ങനെ ഒരു തോന്നല് വേണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ശരിക്കും തോന്നിയിട്ടില്ലേ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് എന്റെ കഷ്ടതയിൽ എന്നെ രക്ഷിച്ചെങ്കിൽ എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്റെ ആരും വന്നിട്ടില്ല, ആരെങ്കിലും ഒക്കെ പക്ഷെ ആരും വന്നില്ലെങ്കിലും സിനിമാ ലോകം വാതിൽ തുറന്നല്ലോ, അതിൽ സന്തോഷം തന്നെ എനിക്ക്. അത് തന്നെയല്ലേ ജീവിതം മാറ്റി മറിച്ചത്, എല്ലാ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരം, നിമിത്തം, ഒരു ഭാഗ്യം. ഞാൻ എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഒരു ടൈമിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു സമയം ആരാർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, എല്ലാം ദൈവം തന്നതാണ് എനിക്ക്. തീർച്ചയായും അങ്ങനെ തോന്നുന്നു. ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നോ? പ്രവർത്തകയായിരുന്നോ? കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന് പോകാനൊന്നും സമയമില്ല. പണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഇവിടെ ബാനർ, ഞാൻ ദേശാഭിമാനി എന്നൊക്കെ പറയുന്ന ട്രൂപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ രണ്ട് പെണ്ണുങ്ങളിങ്ങനെ ബാനർ പിടിച്ചോണ്ട് ഇങ്ങനെ പോകും. ഇവരുടെ പാപ്പ പിന്നെ കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. വീട്ടിൽ ചെന്നത് തന്നെ അടിച്ചു. അത് ശരി, നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ടിയാണോ? അടിച്ചിട്ടുണ്ട് തന്നെ. ആരും ഈ ഒരു കാരണത്തിന്, അതായത് കമ്മ്യൂണിസത്തിന് പുറകെ പോയി എന്നുള്ള ഒരു കാരണം. അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാല്, ഇന്നത്തത് എനിക്കറിയില്ല, പണ്ടത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാല് എല്ലാരും സമത്വമായിരിക്കണം, സത്യമായ കാര്യമാണത്. അത് കുറെ അനുഭവിച്ചോണ്ടായിരിക്കും അല്ലേ ആ ഒരു മാറ്റി നിർത്തലുകളൊക്കെ ഒരുപാട് അനുഭവിച്ചോണ്ടല്ലേ. നമുക്ക് ഈ ഇന്നിപ്പോ കല്യാണത്തിന് എല്ലാരെയും ക്ഷണിക്കത്തില്ലേ, ഈ ജാതി മത ഭേദമന്യേ എല്ലാവരും കല്യാണത്തിനുണ്ട്. പക്ഷെ അതില്ല, അന്ന് എല്ലാവരും ഓരോ മറ്റവർക്ക് ഇല കൊടുക്കും, നമ്മൾ ഉണ്ടിട്ട് ഇല കൊണ്ടുവല്ലുമ്പം അതൊക്കെ അതിൻ്റെ ദേഹം പെരുക്കുന്നു, അവിടെ ഇരിക്കും. അപ്പൊ അത് നമ്മൾക്ക് നമ്മൾ ഉണ്ടിട്ട് ആ ഇല കൊണ്ട് കൊടുക്കുമ്പോൾ അത് പിടിക്കാൻ, അത് കൊണ്ടൊന്ന് കഴിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായ. അപ്പം ഞാൻ നമ്മളെല്ലാം അത് ഇത് കണക്കുള്ള കസേരകളൊന്നും അല്ല, ഡെസ്കും ബെഞ്ചിലും ഒക്കെയാണ് നമ്മളിരുന്ന് ഉണ്ണുണ്ടുന്നത്. അന്ന് അത്രേ ഉള്ളൂ, ഈ സെറ്റപ്പുകളൊന്നും അല്ല. സിമെന്റ് ഒക്കെ കണ്ടാൽ ഇതൊന്നും ഇല്ല. സിമെന്റ് വെറും ഇന്ധരമായിട്ട് പൂശി വെച്ചിരിക്കുന്ന സിമെന്റ്, ഓടിട്ട കെട്ടിടങ്ങൾ, പിന്നെ പിന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി വരുന്നത്. ഇപ്പോഴെല്ലാം അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഈ ചോറ് തിന്നിട്ടേ ഞാൻ പറയും ചോറ് 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 വേണമെന്ന് പറയും. ചോറുണ്ടിട്ട് എല്ലാം കറിയെല്ലാം വെച്ചിട്ട് അതുപോലെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊടുക്കും ഞാൻ. അന്നേ എനിക്ക് സങ്കടമാണ് ഇവരുടെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഞാൻ നാട്ടിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഞങ്ങളുടെ ഒരു കല്യാണത്തിന് ഞങ്ങളൊക്കെ ഇരുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ശ്രദ്ധ. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു അങ്ങനെയുള്ള ഒരു ആളിനെ ഇല പിടിക്കുന്ന അങ്ങനെ ചെയ്യുന്നത് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര പ്രശ്നമുണ്ട്. ഈ ഗ്ലോബ്സ് ഇതോബോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിളി തുടങ്ങി. അങ്ങനെയാണ് ആ കമ്മ്യൂണിസമാണ് അതില്ലാതാക്കിയത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയും അത്, എനിക്ക് ആ തത്വമാണ് എനിക്കിഷ്ടം. അതെ, സമത്വം. ആ, അത് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ തന്നെ വേണം, എനിക്ക് എല്ലാവരും സമമായിരിക്കണം എന്നുള്ളതാണ്. കറുപ്പും വെളുപ്പും ആണും പെണ്ണും അതിനപ്പുറം ഒന്നുമില്ല. ജാതിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്, മനസ്സിലായ? അതെ, അല്ലാതൊന്നുമല്ല. പിന്നെ ഈ ഒരു പല പല ആൾക്കാരുണ്ടല്ലോ, അത് ഓരോരോ സ്ഥലത്ത് ജനിച്ചതിൻ്റെതാണത്. അങ്ങനെ ഞാൻ ദുബായിൽ വന്ന് പാത്തു കണ്ട ദുബായിലിട്ട് വന്ന് ഇവിടെ നിന്നു കണ്ടു. പിന്നെ ഇന്നലെ അതിൻ്റെ പ്രൊമോട്ടിങ് ആയിരുന്നല്ലേ, പ്രൊമോഷൻ. പിന്നെ വന്ന് കണ്ടു. ഇത് കണ്ടവർ, ഇത് എഡിറ്റ് ചെയ്ത് കണ്ടവർക്കൊക്കെ ഓരോരുത്തരും വിളിച്ച് കാണിക്കല്ലോ, എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഞാനും അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഒരു മുസ്ലിം കഥാപാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മയും മോളുമായിട്ട് ലക്ഷ്മി ചേച്ചിയുടെ മുന്നേ സീരിയലിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി വേറെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് അവള് മുസ്ലിം കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമയാണോ സീരിയലാണോ ഒരുമിച്ച് ചെയ്തിട്ടില്ല, ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടില്ല. ഇന്ന് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ സേതുലക്ഷ്മി അമ്മ നമ്മളുമായി പങ്കുവെച്ചത്. ഇനി സേതുലക്ഷ്മി അമ്മയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാറുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാൻ, ഞാൻ ഇവിടെ വന്ന് ഒരു സീരിയൽ ചെയ്യുന്ന അതിനുവേണ്ടി ആദ്യം എനിക്ക് അതിനുവേണ്ടിയാണ് പറയുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി തരണം. അതുകൂടാതെ ഇനിയും എനിക്ക് സിനിമയിൽ അവസരം തരാനും എനിക്ക് ഇതേപോലെ ആരോഗ്യത്തോടു കൂടി പോകാനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രേക്ഷകരുടെ പ്രാർത്ഥനയും എനിക്കുണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ നിങ്ങളാണ് എൻ്റെ ബലം, പ്രേക്ഷകരാണ് എന്റെ ബലം. അത് നിങ്ങൾ എനിക്ക് എന്നും തരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലിലും ഒക്കെ ആയിട്ട് ലഭിക്കട്ടെ എന്ന് നമ്മുടെ വേൾഡ് വിഷൻ ടീം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇത്രയും നേരം നമ്മളുമായിട്ട് സംബന്ധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് വലിയ സന്തോഷം. ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. വളരെ നന്ദിയുണ്ട്.